വിപണിയിലെ വിലവർദ്ധന നേരിടാൻ ഫലപ്രദമായി സർക്കാർ ഇടപെട്ടുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. സപ്ലൈകോ വഴി സബ്സിഡി സാധനം വിതരണം ചെയ്തത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിച്ചു. ഒരു ജില്ലയിൽ 5 മൊബൈൽ യൂണിറ്റുകൾ എന്ന നിലയിൽ 2 ദിവസങ്ങളിലായി സബ്സിഡി സാധനം വിതരണം ചെയ്യും. സാധനങ്ങളുടെ വില കൂട്ടി വിൽക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ നമുക്ക് കേരളത്തിൽ 5,919 മെട്രിക് ടൺ നിത്യോപയോഗ സാധനങ്ങൾ, വളരെ അടിയന്തരമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,919 മെട്രിക് ടൺ കൂടാതെ 580,847 പാക്കറ്റ് വെളിച്ചെണ്ണ നമ്മുടെ എല്ലാ റീജിയണ 5 റീജിയണലായി 1,800 ഔട്ട്ലെറ്റുകളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ അടിയന്തര ഇടപെടലിലൂടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 1-2 ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആവശ്യത്തിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ട്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്.